ഏവർക്കും നമസ്കാരം. മെയ് 3 ലോക ആസ്മ ദിനമായി ആചരിക്കുന്നു. ഗ്ലോബലി ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ ജീന എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്ലോസിംഗ് ഗ്യാപ്സ് ഇൻ ആസ്മ കെയർ എന്നതാണ് 2022 തീമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിയായ അവബോധവും ചികിത്സയും വഴി എപ്രകാരം ആസ്മ എന്ന രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ശ്വാസകോശത്തിലെ ശ്വാസനാളത്തിനുണ്ടാവുന്ന നീർവീഴ്ചയും അതിൽ നിന്നുണ്ടാവുന്ന ശ്വാസമുട്ടലുമാണ് ആസ്മ എന്ന രോഗത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ചെറിയ തോതിൽ തുടങ്ങുന്ന ചുമയിൽ നിന്ന് പിന്നീട് വലിവിലേക്കും തുടർന്ന് ശ്വാസമുട്ടലിലേക്കും മാറുന്ന ആസ്മ എന്ന രോഗം ഏവർക്കും ഒരു പേടി സ്വപ്നമാണ്. എപ്രകാരമാണ് ആസ്മ എന്ന രോഗം ഉണ്ടാവുന്നത്? ഏവർക്കും അറിവുള്ളതുപോലെ ഇതൊരു അലർജി തന്നെയാണെന്ന് പറയാം. പ്രധാനമായും തണുപ്പ് അല്ലെങ്കിൽ കോൾഡിനോടുണ്ടാവുന്ന എക്സ്പോഷർ, പൊടിപടലങ്ങളോടുണ്ടാകുന്ന ശ്വസനം, പൂമ്പൊടിയുടെ ശ്വസനം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളുടെ രോമം ഉള്ളിൽ ചെല്ലുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇവയിൽ നിന്നെല്ലാമാണ് ആസ്മ എന്ന് പറയുന്ന രോഗം അതിൻ്റെ കാഠിന്യത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആസ്മ എന്ന് പറയുന്ന രോഗം കണ്ടെത്താൻ സാധിക്കുന്നത്? പ്രധാനമായും PFT പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന രോഗപരിശോധനയിലൂടെയാണ് ഇത് അറിയുവാൻ സാധിക്കുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ചികിത്സാ രീതികളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന് നെബുലൈസേഷൻ തെറാപ്പിയും രണ്ടാമതായി ഇൻഹേലറിൻ്റെ ഉപയോഗവുമാണ്. ഈ രണ്ട് ചികിത്സാ രീതിയിലും ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ലോങ് ആക്ടിംഗ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സും സ്റ്റീറോയിഡ് മരുന്നുകളും. ശ്വാസകോശത്തിനെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ലോങ് ആക്ടിംഗ് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്നുള്ളത്. എന്നാൽ ശ്വാസകോശത്തിലെ നീർവീഴ്ചയെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സ്റ്റീറോയിഡ് മരുന്നുകൾ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ച് ധാരാളം മിഥ്യാധാരണകൾ നിലനിൽക്കുന്നുണ്ട്. എപ്രകാരമാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ജീവിത അവസാനം വരെ ഇത് തുടർന്നു കൊണ്ടുപോകണമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് പരിഹാരം ലഭിക്കേണ്ടിയിരിക്കുന്നു. ആസ്മയുമായി വരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതം അവസാനിക്കുന്നതുവരെ ഈ മരുന്നുകൾ തുടരേണ്ടതുണ്ടോ എന്നതാണ് വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു. രോഗത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനനുസരിച്ച് സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഡോസും കുറച്ചുകൊണ്ട് നമുക്ക് വരാൻ സാധിക്കും. അപ്രകാരം സ്റ്റീറോയിഡ് മരുന്നുകൾ ജീവിത അവസാനം വരെ തുടരേണ്ടതായിട്ട് ഇല്ല. ആസ്മ ചികിത്സയുടെ പ്രധാന ചികിത്സാ രീതിയായ ഇൻഹേലറുകൾ എപ്രകാരം ഉപയോഗിക്കുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇൻഹേലർ രണ്ട് തരത്തിൽ കാണപ്പെടുന്നു. ഒന്ന് മീറ്റഡോസ് ഇൻഹേലറും ഡ്രൈ പൗഡർ ഇൻഹേലറും. നമുക്ക് ആദ്യം മീറ്റഡോസ് ഇൻഹേലറിനെ പറ്റി നോക്കാം. മീറ്റഡോസ് ഇൻഹേലറിൽ ഒരു റീഡിംഗ് ഉണ്ട്. റീഡിങ്ങും അതിൽ തന്നെ ഒരു മൗത്ത് പീസും ഉണ്ട്. മെഡിസിൻ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിൽ റീഫിൽ ചെയ്യണം. അതിനുശേഷം ഉപയോഗിക്കുന്നതിന് മുൻപ് ഇൻഹേലർ നല്ലപോലെ കുലുക്കിയതിന് ശേഷം മൗത്ത് പീസ് വായിക്ക് അകത്ത് വെച്ച് പിടിക്കുക, പിടിച്ച് അടച്ചു പിടിക്കുക. അതിനുശേഷം പഫ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് 10 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ 10 വരെ എണ്ണുക. ശേഷം മൂക്കിൽ കൂടെ അത് ശ്വാസം പുറത്തേക്ക് വിടുക. മരുന്ന് കൂടുതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ ഉള്ളിലോട്ട് എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ സ്പേസർ എന്നൊരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്പേസറിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് മൗത്ത് പീസും കണക്ടറും. ഇൻഹേലറിൻ്റെ മൗത്ത് പീസ് കണക്ടറിലോട്ട് ചേർത്ത് വെക്കുക. മൗത്ത് പീസ് രോഗിയുടെ ഭാഗത്തേക്ക് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇൻഹേലറിൻ്റെ പഫ് അടിച്ചതിൻ്റെ കൂടെ തന്നെ ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് 10 സെക്കൻഡ് പിടിച്ച് നിർത്തുക, അല്ലെങ്കിൽ 10 വരെ എണ്ണുക. അതിനുശേഷം മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുക. ആദ്യത്തെ പഫ് അകത്ത് ചെന്നില്ലെങ്കിൽ സ്പേസറിൻ്റെ അകത്ത് എന്തെങ്കിലും മെഡിസിൻ ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്നുകൂടെ ശ്വാസം വലിച്ചു വിടുക. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്ന് നോക്കാം. സ്പേസർ ആഴ്ചയിൽ ഒരിക്കൽ നല്ലപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം അത് ഉണക്കി സൂക്ഷിക്കുക. ഒരു കാരണവശാലും അത് തുണി കൊണ്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടോ അതിൻ്റെ അകവശം തുടയ്ക്കാൻ പാടില്ല. ഇനി ഡ്രൈ പൗഡർ ഇൻഹേലർ അല്ലെങ്കിൽ റോട്ടാ ക്യാപ്പ് എന്ന് പറഞ്ഞ ഇൻഹേലറിനെ പറ്റി നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ക്യാപ്സ്യൂള്, ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ക്യാപ്സ്യൂള് അതിൻ്റെ അകത്ത് ഇടുക. നല്ലപോലെ അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ മരുന്ന് ആ ക്യാപ്സ്യൂള് പൊട്ടും. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും നമുക്ക്, ആ ഒരു ശബ്ദം കേൾക്കും. ആ ഒരു ശബ്ദം കേട്ടതിന് ശേഷം ആ മൗത്ത് പീസ് നമ്മളുടെ വായിൽ വെച്ചത് ഇൻഹേലറിൻ്റെ പഫ് അടിച്ചതിൻ്റെ കൂടെ തന്നെ ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് 10 സെക്കൻഡ് പിടിച്ച് നിർത്തുക, അല്ലെങ്കിൽ 10 വരെ കൗണ്ട് ചെയ്യുക. അതിനുശേഷം മൂക്കിൽ കൂടെ അത് പുറത്തേക്ക് വിടുക. ആസ്മ രോഗികൾ ഇൻഹേലർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നെബുലൈസർ ഉപയോഗിക്കാറുണ്ട്.
അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ നെബുലൈസർ ഉള്ള വ്യക്തികൾ ഒരിക്കലും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നെബുലൈസർ ഉപയോഗിച്ചതിന് ശേഷം അത് നല്ലപോലെ അതിൻ്റെ മാസ്ക് നല്ലപോലെ വൃത്തിയാക്കി ഒന്നെങ്കിൽ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ നോർമൽ സലൈൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഉപയോഗിച്ചോ അത് നല്ലപോലെ വൃത്തിയാക്കി ക്ലീനായി സൂക്ഷിക്കേണ്ടതാണ്. തക്ക സമയത്ത് ശരിയായ ചികിത്സാ രീതിയിലൂടെയും പുകവലി നിയന്ത്രണം, ശ്വസന വ്യായാമം തുടങ്ങിയ ജീവിത ക്രമീകരണങ്ങളിലൂടെയും ആസ്മ എന്ന രോഗത്തെ നിയന്ത്രിക്കുവാനായി നമുക്ക് സാധിക്കും.